ഒരുപാട് സെർച്ച് ചെയ്തിരുന്നു. അങ്ങനെ യൂട്യൂബിലോടാണ് യൂറോയുടെ വർക്ക് കാണുന്നതും അതിന്റെ പെർഫെക്ഷൻ മനസ്സിലാക്കുന്നതും. യൂറോ ഇന്റീരിയർ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിലാണ് കേട്ടോ. ഇവിടെ നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ വീടാണ് ഈ കാണുന്നത്. ഇവിടെ നമ്മൾ ഒരു പഴയ കിച്ചൺ റിനോവേറ്റ് ചെയ്ത് നമ്മൾ പുതുതായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്കിനി ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കയറി ചെല്ലാം. കിച്ചൻ്റെ കാഴ്ചകളും അതുപോലെ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും എല്ലാം നമുക്കൊന്ന് കാണാം. നമ്മുടെ ഈ ഒരു ക്ലയൻറ്റ് നമ്മളെ ഈ വർക്ക് ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹം ഇവിടെ ഇല്ലായിരുന്നു. അദ്ദേഹം വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അവിടെ വച്ചാണ് അദ്ദേഹം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുകയും അതിൽ അദ്ദേഹം ഇൻട്രസ്റ്റ് ആവുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റിക്വയർമെൻ്റ് എല്ലാം കൃത്യമായിട്ടുള്ള രീതിയിൽ വാട്സപ്പ് വഴി ഞങ്ങളെ അറിയിക്കുകയും അദ്ദേഹത്തിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിന് ഒരു കോട്ട് കൊടുക്കുകയും അങ്ങനെയാണ് ഞങ്ങളെ ഈ ഒരു വർക്ക് അദ്ദേഹം ഏൽപ്പിച്ചത്. ഒരുപാട് വലിപ്പമുള്ള കിച്ചൺ ഏരിയ അല്ല ഇത്. ഏകദേശം ഫ്ലോർ ഏരിയ ഒരു 150 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു കിച്ചനാണ് ഈ കാണുന്നത്. ഇതൊരു അല്പം പഴക്കം ഉള്ള വീടാണ്. അപ്പോൾ പഴയൊരു കിച്ചൺ നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷമാണ് ഇപ്പം ഈ ഒരു കാണുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പിലോട്ട് പുതിയൊരു കിച്ചനെ നമ്മൾ എത്തിച്ചിരിക്കുന്നത്. കസ്റ്റമർ നമുക്ക് ഈ ഒരു സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ എംപ്റ്റി ആയിരുന്നു കേട്ടോ, ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതായത് കോൺക്രീറ്റ് സ്ലാബോ ഫെറോ സ്ലാബോ ഒന്നും തന്നെ ഈ ഒരു കിച്ചണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായില്ല. വെറും എംപ്റ്റി സ്പേസ് മാത്രമാണ് കസ്റ്റമർ നമ്മൾക്ക് ഹാൻഡ് ഓവർ ചെയ്തത്. കസ്റ്റമറുടെ റിക്വയർമെൻ്റ് എല്ലാം ഞങ്ങൾ വ്യക്തമായി നോക്കിയതിന് ശേഷം അദ്ദേഹത്തിന് നല്ല ഒരു ഡ്രോയിങ് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷമാണോ ഞങ്ങൾ ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. വളരെ ഭംഗിയാർന്നതും നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ളതും അത്യാവശ്യം എല്ലാ ആക്സസറീസും ഉൾപ്പെടുത്തിക്കൊണ്ടുമാണ് ഞങ്ങൾ ഈ ഒരു കിച്ചൺ ക്യാബിനറ്റ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു കിച്ചൺ ക്യാബിനറ്റിൻ്റെ കൗണ്ടർ ടോപ്പായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ഗ്രനൈറ്റ് സ്ലാബാണ് കേട്ടോ. ഈ ഒരു കിച്ചൺ ക്യാബിനറ്റിന് നമ്മൾ കളർ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത് ബേസ് ക്യാബിനറ്റിന് ഗ്രേ കളറും വോൾ ക്യാബിനറ്റിന് നമ്മൾ ഐവറി കളറുമാണ് നൽകിയിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ ഒരു മോഡുലാർ കിച്ചൺ ഞങ്ങളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം എല്ലാ ആക്സസറീസും എല്ലാം തന്നെ ഞങ്ങൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കസ്റ്റമറുടെ നിർദ്ദേശപ്രകാരം ഈ ഒരു കിച്ചൻ്റെ എല്ലാ വർക്കുകളും ഞങ്ങൾ തന്നെയാണ് ചെയ്തു കൊടുത്തത്. അതായത് ഗ്രനൈറ്റ് വർക്ക്, പിന്നെ വാൾ ടൈലിങ്ങിൻ്റെ വർക്ക് എല്ലാം തന്നെ ഞങ്ങൾ വളരെ മനോഹരമായിട്ട് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു മോഡുലാർ കിച്ചൻ്റെ ഇൻസൈഡ് കാഴ്ചകൾ എല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. അത്യാവശ്യം നല്ല രീതിയിൽ ആക്സസറീസ് കാര്യങ്ങൾ എല്ലാം തന്നെ ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു കിച്ചൺ ക്യാബിനറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ, നമ്മൾ രണ്ട് ടാൻഡം ഡോവേഴ്സ് ആദ്യം തന്നെ ഇതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ സിങ്കിൻ്റെ ഏരിയ ആണ്. അവിടെ നമ്മൾ ഡിറ്റർജൻറ്റ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്, വേസ്റ്റ് ബിൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി കോർണേഴ്സിലെല്ലാം ഞങ്ങൾ സ്റ്റോറേജ് സ്പേസ് തന്നെ ആക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബോട്ടിൽ പുൾ ഔട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് വരുന്ന ഏരിയ നമ്മൾ ഗ്യാസ് സിലിണ്ടർ വയ്ക്കുന്ന ഒരു പോർഷനാണ്. അവിടെ ഗ്യാസ് സിലിണ്ടർ നമുക്ക് താഴത്തുനിന്ന് തന്നെ നമുക്ക് സ്ലൈഡ് ചെയ്ത് വയ്ക്കാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ കട്ട്ലറി ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്, പ്ലെയിൻ ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ താലി ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം ആക്സസറീസ് കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. കോർണേഴ്സ് എല്ലാം തന്നെ ഞങ്ങൾ സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇരു വശങ്ങളിൽ നിന്നും യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഞങ്ങൾ കോർണേഴ്സ് എല്ലാം തന്നെ ഇതിൻ്റെ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയാണ് കേട്ടോ ഈ ഒരു കിച്ചൺ ക്യാബിനറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഈ ഒരു മോഡുലാർ കിച്ചണിൽ അവൈലബിൾ ആണ്. ഈ കാണുന്നത് വെജിറ്റബിൾ ബാസ്ക്കറ്റ് ആണ് കേട്ടോ. നമുക്ക് വെജിറ്റബിൾ എല്ലാം തന്നെ ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാം. ഇതൊരു ബാംബു ടൈപ്പ് ബാസ്ക്കറ്റാണ് ഇത് വരുന്നത്. ഇതാ കണ്ടില്ലേ, അത്യാവശ്യം വെജിറ്റബിളും അതുപോലെ തന്നെ സവാള ഉള്ളി എല്ലാം തന്നെ ഇടാം. അപ്പോൾ അതിന് എയർ പാസേജിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ടിൽ നെറ്റ് ഡോറാണ് കൊടുത്തിരിക്കുന്നത്.
പിന്നെ ഇത് നമ്മുടെ ടോൾ യൂണിറ്റ് ആണ്. കസ്റ്റമറെ നിർദ്ദേശപ്രകാരം ജസ്റ്റ് ഒരു ടോൾ യൂണിറ്റ് ചെയ്യുന്നുള്ളൂ. ടോൾ യൂണിറ്റ് നമ്മുടെ പാൻട്രി യൂണിറ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടില്ല, അല്ലാതെ തന്നെ ബാക്കി സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ നമ്മുടെ ഓവൻ വയ്ക്കാനുള്ള ഒരു പോർഷനും കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് വാൾ ക്യാബിനറ്റിൻ്റെ ഏരിയ ആണ്. ഇവിടെ നമ്മൾ രണ്ട് ലിഫ്റ്റ് ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയാണ് കേട്ടോ ഈ ഒരു വാൾ ക്യാബിനറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വാൾ ക്യാബിനറ്റിൽ ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. വാൾ ക്യാബിനറ്റിൻ്റെ ലെഫ്റ്റും റൈറ്റും ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയാണ് നമ്മൾ ഈ ഒരു വർക്ക് നമ്മൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. പിന്നെ ഈ കാണുന്നത് ഇതിൻ്റെ കോർണർ ഏരിയ ആണ്. കോർണർ ഏരിയ നമ്മൾ ഒട്ടും സ്പേസ് പോകാത്ത രീതിയിൽ, ഇതാ കണ്ടില്ലേ, ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയാണ് ഇതിൻ്റെ കോർണർ ഏരിയ ഞങ്ങൾ മേക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ GTPTയും ഞങ്ങൾ ഈ ഒരു വർക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കിച്ചൺ വാൾ ക്യാബിനറ്റിൻ്റെ താഴ്ഭാഗത്തായി ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് LED ലൈറ്റിങ്ങും നമ്മൾ നൽകിയിരിക്കുന്നു. പിന്നെ ചെറിയ ഒരു കിച്ചനാണെങ്കിലും അത്യാവശ്യം ആക്സസറീസ് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടും പുതുമയാർന്ന ഡിസൈനിലുമാണ് ഞങ്ങൾ ഈ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തത്. ഇനി ഞങ്ങളുടെ സർവീസിനെ കുറിച്ചും ഞങ്ങളുടെ ഈ ഒരു വർക്കിനെ കുറിച്ചുള്ള അഭിപ്രായവും നമ്മൾക്ക് ഈ ഒരു കസ്റ്റമറോട് തന്നെ ചോദിച്ചറിയാം. ഞങ്ങള് ഒരു മോഡുലാർ കിച്ചൺ പണിയണമെന്ന് ആഗ്രഹിച്ചപ്പോ തന്നെ ഒരുപാട് സെർച്ച് ചെയ്തിരുന്നു. അങ്ങനെ യൂട്യൂബിലൂടെയാണ് യൂറോയുടെ വർക്ക് കാണുന്നതും അതിന്റെ പെർഫെക്ഷൻ മനസ്സിലാക്കുന്നതും. കോണ്ടാക്ട് ചെയ്തു, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ നാട്ടിലെത്തിയ ഉടനെ അവരെ കോണ്ടാക്ട് ചെയ്തു, അവർ പറഞ്ഞ ടൈം ലൈനിൽ തന്നെ വർക്ക് തീർത്തു തരികയും നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ് വർക്കിൽ. നല്ല ഫിനിഷിങ് അവരുടെ ഫിനിഷിങ് അവർ പറഞ്ഞ ആ ഒരു ടൈം ഫ്രെയിമിൽ തന്നെ എല്ലാ വർക്കുകളും ഫിനിഷ് ചെയ്ത് നമുക്ക് ഞങ്ങൾ തിരിച്ചു പോകുന്നതിന് മുമ്പിട്ട് തന്നെ കിച്ചൺ ഇതുപോലെ ഞങ്ങൾക്ക് തിരിച്ചു തന്നത് അവരുടെ വർക്കിനെ ഞങ്ങൾ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതുപോലെ വർക്കേഴ്സ് എല്ലാം നല്ല കോമ്പീറ്റൻ്റ് ആണ്. പ്രത്യേകിച്ച് സൂപ്പർവൈസറുടെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട്, വളരെ കോർഡിനേറ്റ് ചെയ്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സൂപ്പർവൈസറാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ ആർക്കും ഈ യൂറോയെ റെക്കമെൻഡ് ചെയ്യും, കാരണം അത്രയ്ക്കും നിങ്ങൾ കൊടുക്കുന്ന വർക്ക് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ പൂർത്തീകരിച്ച് തരുവാനായിട്ട് യൂറോയ്ക്ക് സാധിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. സാറ്റിസ്ഫൈഡ് അല്ലേ? തീർച്ചയായിട്ടും വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. കറക്റ്റ് ടൈമിൽ നമ്മൾ പോകുന്നതിന് മുമ്പ് പറഞ്ഞ സമയത്ത് തന്നെ വർക്കുകളെല്ലാം തീർത്തു തന്നു. വർക്കേഴ്സ് എല്ലാവരും വളരെ നന്നായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞതുപോലെ തന്നെ എല്ലാം ചെയ്തു തന്നു. ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വർക്കിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.